പ്രിയമുള്ളവരെ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കോഴിക്കോട് സ്വദേശിയായ നിഖിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ട്രോൾ മലയാളം മീംസ് HD എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു അപേക്ഷയുമായി രംഗത്തെത്തി. തൻ്റെ അമ്മയുടെ നിറച്ച ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി, കൂട്ടുകാരെ, അമ്മയാണ് ഓർമ്മയായിട്ട് ഈ ഫോട്ടോ മാത്രമേ ബാക്കിയുള്ളൂ, ഇതൊന്ന് HD പിക്കാക്കി തരാമോ, സിംഹങ്ങൾ ഒന്ന് കനിയണം. ഇത്രയുമായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൻ്റെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ ഒന്ന് HD ആക്കി, ഒന്ന് കളർഫുള്ളാക്കി കൊടുക്കണമെന്നുള്ള അപേക്ഷയുമായിട്ടാണ് ആ കൊച്ചു പയൻ വന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അവൻ്റെ അപേക്ഷയ്ക്ക് കിട്ടിയത്. പലരും ആ കുട്ടിയെ സഹായിക്കാൻ മുമ്പോട്ട് വന്നു. കൂട്ടത്തിൽ തിരുവനന്തപുരം സ്വദേശിയായ അഭിലാഷ് PS എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു പടി കൂടി കടന്ന് ആ ഫോട്ടോ തൻ്റെ ഗ്രാഫിക് വൈദഗ്ധ്യം ഉപയോഗിച്ച് HD ആക്കി കൊടുക്കുക മാത്രമല്ല, അത് വളരെ കളർഫുള്ളാക്കി കൊടുക്കുകയും പോരാഞ്ഞ് ആ അമ്മയുടെ മ്ലാനമായ മുഖത്ത് ഒരു പുഞ്ചിരി വിരിച്ചു കൊടുക്കുകയും ചെയ്തു. എത്ര മനോഹരമായുള്ളൊരു കാര്യമാണ് നനച്ചൊക്കെ. ആ നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു സമ്മാനം അവൻ്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല അല്ലേ. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്, ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു കൊച്ചു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഇങ്ങനെയായിരുന്നു, അവളുടെ അമ്മ അവൾക്ക് 3 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. അവൾ അമ്മയെ കണ്ടതായിട്ട് അധികം ഓർമ്മയൊന്നുമില്ല. അമ്മയുടെ ഒരു ഫോട്ടോ മാത്രമാണ് ഇപ്പോൾ അവളുടെ കയ്യിലുള്ളത്. അവളുടെ നന്ന ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയത് കാരണം അവരൊരുമിച്ചുള്ള ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല ഓർമ്മിച്ചു വയ്ക്കാൻ. ഈ ഒരു സങ്കടമായിരുന്നു ആ കുട്ടി ആ വീഡിയോയിലൂടെ പറഞ്ഞത്. അത്രമാത്രം, പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ തേടിയെത്തിയത് വലിയൊരു സമ്മാനമായിരുന്നു. ആ കുട്ടിയെ അമ്പരപ്പിച്ചുകൊണ്ട് ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് വന്ന ആ സമ്മാനം ഇതായിരുന്നു. ആ കുട്ടിയും അമ്മയും കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ പെൺകുട്ടിയുടെ വീഡിയോ കാണാനിടയായ നല്ല മനസ്സുള്ള ഒരു ചിത്രകാരൻ ആ വീഡിയോയിൽ നിന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത്, അവളുടെ പ്രൊഫൈൽ പിക്ചറിൽ നിന്ന് ആ അമ്മയുടെ ഫോട്ടോ എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് തൻ്റെ കരവിരുത് ഉപയോഗിച്ച് മനോഹരമായൊരു പോർട്രേറ്റ് ആക്കി തയ്യാറാക്കി ആ കുട്ടിയെ അയച്ചു കൊടുക്കുകയായിരുന്നു. ആ കുട്ടിക്ക് എത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടാവുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയോ വായിച്ചു കേട്ടത് ഓർമ്മയുണ്ട്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുഖത്തുണ്ടായ ചിരിക്ക്, അയാളുടെ ഉള്ളിലുണ്ടായ സന്തോഷത്തിന് കാരണക്കാർ നമ്മളാണെന്ന തിരിച്ചറിവാണെന്ന്. നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ, അവരുടെ ഉള്ളിൽ സന്തോഷം നിറയുമ്പോഴാണ് നമുക്കൊരു സുഖം അനുഭവപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ മാത്രം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, നമ്മുടെ മാത്രം വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും നമുക്ക് സന്തോഷമുണ്ടായാൽ പോലും അത് ഒരുപാട് സമയം ഈട് നിൽക്കാറില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, സോഷ്യൽ മീഡിയ അനാവശ്യമായ ചർച്ചകളുടെയും വാദപ്രതിവാദങ്ങളുടെയും വിവാദങ്ങളുടെയും എല്ലാം വേദിയാണെന്ന്. നമ്മുടെ ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ വെറുതെ സമയം കളയുകയാണെന്നും അതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നും പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും നമുക്ക് വലിയൊരളവോളം വിയോജിക്കേണ്ടി വരും, കാരണം ഇതുപോലുള്ള നല്ല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നതുകൊണ്ട്. വെറും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് മാത്രം കണ്ടിട്ട് ആ പോസ്റ്റ് ഇട്ട ആളുടെ ചെയ്തോ വികാരം മനസ്സിലാക്കിയിട്ട് അയാളുടെ ഉള്ളു തണുപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉദ്യമങ്ങളിലൂടെ തങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഈ മനോഹരമായ ചിത്രങ്ങൾ ഗ്രാഫിക്സായിട്ടും ചിത്രങ്ങളായിട്ടൊക്കെ ചെയ്തു കൊടുത്ത ഈ അഭിലാഷ് PS പിന്നെ ആ അണോണിമസ് ആയിട്ടുള്ള ചിത്രകാരനെല്ലാം എത്ര മഹത്തരമായ വ്യക്തിത്വങ്ങളാണ് ഒന്ന് ചിന്തിച്ച് നോക്കും. ഇതുപോലെ നമ്മൾക്കും മറ്റുള്ള ആളുകളെ നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയോ വീഡിയോകളിലൂടെയോ എന്തുമാകട്ടെ, നമുക്ക് അവരെ സന്തോഷിപ്പിക്കാൻ കഴിയണം, അവരുടെ മനസ്സിൽ സംതൃപ്തി നിറയ്ക്കാൻ കഴിയണം, അവരുടെ ചെറുതോ വലുതോ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് അവരുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് പേരാണ് സന്തോഷിക്കുന്നത്. ഇപ്പോൾ നിഖിലിൻ്റെ അമ്മയുടെ ഫോട്ടോയിൽ അഭിലാഷ് ഒരു പുഞ്ചിരി വീർത്തി കൊടുത്തപ്പോൾ മുഖം തെളിഞ്ഞത് നിഖിലിന് മാത്രമല്ല, ആ ഫോട്ടോ കണ്ട ഒരുപാട് പേരുടെ മുഖത്ത് പുഞ്ചിരി വരികയും എല്ലാവരുടെയും മനസ്സ് നിറയുകയും ചെയ്തു. തൻ്റെ ചെറിയൊരു കരവിരുതലൂടെ ഒട്ടനവധി ആളുകളുടെ മനസ്സിൽ കുളിർമഴ പെയ്യ്ക്കുകയാണ് ഈ അഭിലാഷ് PS ആ അനോണിമസ് ചിത്രകാരനുമൊക്കെ. ഇതുപോലെ സോഷ്യൽ മീഡിയ ആവട്ടെ, ഏത് പ്ലാറ്റ്ഫോം ആവട്ടെ, നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം നിറയ്ക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കണം. അതിലൂടെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം കണ്ടെത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.